വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ കയ്യിലുള്ള ഹൈബ്രിഡ് ഗപ്പീസ് ചാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഗപ്പീസ് ആദ്യം തന്നെ ചാവുന്നത് ഫുഡ് കൂടുന്ന കാരണം കൊണ്ടും അതേ കൂട്ട് തന്നെ വെള്ളം മോശമാവുന്ന കാരണം കൊണ്ടുമാണ് ഗപ്പീസ് ചാവുന്നത്. അതേ കൂട്ട് തന്നെ നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ തന്നെ ഗപ്പിയൊക്കെയാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ആദ്യം നമ്മുടെ ഏത് വെള്ളത്തിലാണെങ്കിലും അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ മുക്കി വെക്കണം, എന്നിട്ടേ നമ്മൾ ഇടാവുള്ളൂ. പിന്നെ വെള്ളം ചിലവരിപ്പം നമ്മുടെ ജപ്പാൻ വെള്ളം ക്ലോറിനൊക്കെ ചെയ്ത വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം യൂസ് ചെയ്യേണ്ടത് നല്ല വെള്ളം തന്നെ വേണം, ഒന്നെങ്കിൽ കിണറിൻ്റെയോ ഇപ്പോൾ ടാപ്പ് വാട്ടറിൽ വിട്ടാലും മീൻ ചത്തും അതിനകത്തും അഴുക്കൊക്കെ ഉള്ളുണ്ട്. അപ്പം അങ്ങനത്തെ വെള്ളത്തിലൊന്നും ഇടാതിരിക്കുക. ഇപ്പം ഗപ്പീസിനെ എന്ന് വെച്ചാൽ ഫുഡ് അധികം കൊടുക്കാൻ പാടില്ല. ഇപ്പം ഇതിനൊക്കെ ആണെങ്കിൽ ഒരു 3-4 എണ്ണം വെച്ചേ കൊടുക്കാവുള്ളൂ, 4 ഉണ്ടെങ്കിൽ അതിനപ്പുറം കൊടുക്കരുത്. കൊടുത്തിന് ചത്തുപോകും. അപ്പം ഏറ്റവും നല്ല ഫിഷ് ഫുഡ് എന്ന് വെച്ചാൽ ലൈവ് ഫുഡ് കൊടുക്കുന്നതാണ് ബെറ്റർ. നമ്മൾ ഡ്രൈ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വേഗം അഴുക്കി പിടിക്കുന്നു. അപ്പം ലൈവ് ഫുഡ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൽ ലൈവ് പ്ലാന്റും അതേപോലുള്ളതൊക്കെ നട്ട് വയ്ക്കണം. മാക്സിമം ഒറിജിനൽ തന്നെ നടണം, പ്ലാസ്റ്റിക് വയ്ക്കാതെ. പിന്നെ ഫിൽട്രേഷനും എയർ കണ്ടീഷനൊക്കെ നല്ലതാണ്. വെള്ളം വേഗം ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ മീനെല്ലാം ചത്തും, മോശം സ്മെല്ലും വരും. പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ തോട്ടിലൊക്കെ കാണുന്ന കപ്പപ്പായൽ അങ്ങനത്തെ കോളവാഴ അതേയുള്ള സാധനമൊക്കെ എടുത്ത് നമ്മുടെ പോണ്ടി ഇടണം. അല്ലെ മീൻ വളർത്തുന്ന ഇത് അക്യൂർട്ടിയിട്ടത് നമ്മൾ വെളിയിലൊക്കെ വളർത്തുന്ന ഇതിൽ. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്